ബന്ധം ആരോപിക്കപ്പെട്ട് ബംഗാളിലെ മുർഷിദാബാദിൽ നിന്നും ദേശീയ അന്വേഷണ ഏജൻസി പിടികൂടിയവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു എൻ്റെ പിടിയിലായ ആറുപേരിൽ നാല് പേർക്ക് ഡാർക്ക് വെബിലൂടെ പാകിസ്ഥാനിലുള്ള ഇടനിലക്കാരനുമായി സംസാരിച്ചിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഒനിയൻ റൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഹാഫിസ് എന്നുപേരുള്ള ഇടനിലക്കാരനുമായി സംസാരിച്ച ഇവർ ഡൽഹി വഴി കാശ്മീരിലേക്ക് പോയി ഇയാളുമായി കൂടിക്കാഴ്ച നടത്താനായി പദ്ധതിയിട്ടിരുന്നതായും എൻ വിവരം ലഭിച്ചിട്ടുണ്ട് കാശ്മീർ താഴ്വരയിലുള്ള ഇന്ത്യ പതിർത്തിയിലെ ആളൊഴിഞ്ഞ പ്രദേശത്തു നിന്നും യന്ത്രത്തോക്കുകളും സ്ഫോടക വസ്തുക്കളും അടക്കമുള്ള ആയുധങ്ങൾ ഇവർക്ക് കൈമാറുമെന്നും ഹാഫീസ് അറിയിച്ചിരുന്നു പിടിയിലായവരുടെ കൂട്ടത്തിലുള്ള അബു യൂസിഫിനാണ് പദ്ധതികളുടെ പ്രധാന സൂത്രധാരനെന്നും ഏജൻസി ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു മുർഷിദാബാദിലെ റാണിനഗറിൽ ഇയാൾ ഒരു മദ്രസ രൂപീകരിച്ചുവെന്നും അൽഖയുടെ ബംഗാൾ ഘടകത്തിനു വേണ്ടി ഈ മദ്രസ വഴിയാണ് ഇയാൾ പണം ശേഖരിച്ചിരുന്നതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി രണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒൻപത് പേർ കൂടി ഇവരുടെ സംഘത്തിലുണ്ടായിരുന്നു െന്നും ഏജൻസി സംശയിക്കുന്നുണ്ട് പതിമൂന്ന് പേരുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ഇവർ ആശയവിനിമയം നടത്തിയിരുന്നുവെന്നും എന്നാൽ പിന്നീട് ഗ്രൂപ്പിലെ മെസ്സേജുകൾ ഇവർ ഡിലീറ്റ് ചെയ്തുവെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ഐ വിദഗ്ധർ ഇവർ തമ്മിലയച്ച മെസ്സേജുകൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് പിടിയിലായവരുടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും എൻ ഐ എ അന്വേഷണം നടത്തും അൽക്കൊയ്താ ബന്ധം ആരംഭിക്കപ്പെട്ട് കേരളത്തിൽ നിന്നും ബംഗാളിൽ നിന്നുമായി ആകെ ഒൻപത് പേരെയാണ് എൻഐഎ പി പാകിസ്ഥാൻ സ്പോൺസർ അൽ സ്ഫോടക പരമ്പരകൾക്ക് പദ്ധതി തയ്യാറാക്കിയതും സമൂഹമാധ്യമത്തിലൂടെ ചർച്ച നടത്തി ഭീകരാക്രമണത്തിനുള്ള സംഘത്തെ രൂപപ്പെടുത്തിയതും അറസ്റ്റിലായ സംഘങ്ങളെല്ലാം ബംഗാളി സംസാരിക്കുന്നവരാണ് എറണാകുളം പാതാളത്ത് നിന്ന് അറസ്റ്റിലായ മുർഷീദ് ഹസനാണ് നിലവിൽ ഒന്നാം പ്രതി ആക്രമണത്തിനും പണസമാഹരണത്തിനും രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ തങ്ങിയ സംഘത്തെ ഏകോപിപ്പിച്ചത് ഇയാളാണ് അറസ്റ്റിലായ എല്ലാവരുമായും ഇയാൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി ആശയവിനിമയം നടത്തിയിരുന്നു മുർഷിദിന്റെ ബൈക്കിൽ സൂക്ഷിച്ച ബാഗിൽ നിന്ന് പണവും എൻ ഐ എ പിടിച്ചെടുത്തു തുക എത്രയെന്ന് വ്യക്തമല്ല മുർഷിദ് താമസിച്ചിരുന്ന പാതാളത്ത് ഒരാഴ്ചയായി എൻ ഐ എ നിരീക്ഷണം നടത്തിവരികയായിരുന്നു ഒരു മുറിയിൽ ഒറ്റയ്ക്കായിരുന്നു ഇയാളുടെ താമസം നിർമ്മാണ തൊഴിലാളിയായി കഴിഞ്ഞിരുന്ന മുർഷിദ് പലപ്പോഴും ജോലിക്ക് പോകാറില്ല കൂടിയുള്ളവർ പോകുമ്പോൾ ലാപ്ടോപ്പിന് മുന്നിലിരിക്കും ഭീകരപ്രവർത്തന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന വെബ്സൈറ്റുകളാണ് നോക്കിയിരുന്നത് എൻ ഐ എ പിടിച്ചെടുത്ത ലാപ്ടോപ്പിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന നിർമ്മാണ തൊഴിലാളികൾക്കിടയിൽ ലാപ്ടോപ്പ് കൈവശമുള്ളതും അത് നോക്കാനുള്ള സാങ്കേതിക ജ്ഞാനവും മുർഷിദിനെ പ്രത്യേകം നിരീക്ഷിക്കാൻ എൻ പ്രേരിപ്പിച്ചിരുന്നു ഇയാളുടെ മുറിയിൽ ഒന്നര മണിക്കൂർ പരിശോധന നടത്തി ബാഗിൽ തിരിച്ചറിയൽ രേഖകൾക്കൊപ്പമാണ് ജിഹാദി പുസ്തകങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഇയാൾ ബന്ധപ്പെട്ടിരുന്ന മസ്റഫ് ഹസൻ രണ്ടാം പ്രതിയും യാക്കൂബ് ബിശ്വാസ് ആറാം പ്രതിയുമാണ് എൻ ഡൽഹി യൂണിറ്റിലെ ശങ്കർ ബ്രദ റെയ്മേദിയാണ് മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ എറണാകുളത്ത് പിടിയിലായ മൂന്ന് പേരെയും കോടതിയിൽ നിന്ന് ട്രാൻസിറ്റ് വാറന്റ് വാങ്ങി വിമാനത്തിൽ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി പാട്ട്യാല ഹൌസ് കോടതിയിലാണ് ഇവരെ ഹാജരാക്കുക പ്രതികളിൽ ചിലർ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ശേഖരിക്കാൻ കാശ്മീരിലേക്കും ഡൽഹിയിലേക്കും പോകുമെന്നറിഞ്ഞതോടെയാണ് എൻ ഐ എ ിന് കേസെടുത്ത് അന്വേഷണം പണം സമാഹരിച്ച ഉടൻ ആയുധങ്ങൾ നൽകാമെന്ന് പാകിസ്ഥാനിലെ അൽ കമാൻഡർ അറിയിച്ചെന്നും വ്യക്തമായി മുർഷിദ് ഹസനാണ് പാക് കമാൻഡറുമായി ബന്ധപ്പെട്ടിരുന്നത് ഇയാൾ ബംഗാളിൽ അറിയപ്പെടുന്ന തീവ്ര ചിന്താഗതിക്കാരനാണ് ഫേസ്ബുക്ക് വിദ്വേഷ പോസ്റ്റിട്ടതിന് അവിടെ കേസുമുണ്ട് ന്യൂസ് ഡെസ്ക്